ഏറെ ബഹുമാന്യരായ പത്രപ്രവർത്തക സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ കേരള ഗവൺമെൻറ് ഹോമിയോ ഫാർമസിസ്റ്റ് ഓർഗനൈസേഷൻ കെ ജി എച്ച് പി ഒ എന്ന് പറയുന്നത് കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഫാർമസിസ്റ്റുമാരുടെ എല്ലാവരെയും ചേർന്നുള്ള കൂട്ടായ്മയാണ് ഇത് ഹോമിയോപ്പതി വകുപ്പിലെ സർക്കാർ അംഗീകാരമുള്ള രണ്ടാമത്തെ സംഘടനയാണ് കെ ജി എച്ച് പി ഒ എന്ന് പറയുന്നത് കെ ജി എച്ച് പി ഒ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാലിലാണ് എങ്കിൽ പോലും രണ്ടായിരത്തി ഒമ്പത് മുതൽ ഫാർമസിസ്റ്റുമാരെ കൂട്ടിച്ചേർന്നുകൊണ്ടുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് കെ ജി എച്ച് പി ഒക്ക് സർക്കാർ അംഗീകാരത്തോടെയുള്ള സർവീസ് സംഘടന എന്നുള്ള രീതിയിലുള്ള അംഗീകാരം ലഭിക്കുന്നത് അതിനുശേഷം രണ്ട് വർഷത്തിലൊരിക്കൽ അതിൻ്റെ സമ്മേളനങ്ങൾ കൃത്യമായി നടന്നു വരുന്നു ഈ രണ്ട് വർഷത്തിനിടയിലുള്ള ഓരോ വർഷവും സംഘടനയുടെ നയനിലപാടുകൾ തീരുമാനിക്കുന്നതിനുള്ള കൺവെൻഷനുകൾ നേതൃ കൺവെൻഷനുകളും കൃത്യമായി നടന്നു വരുന്നുണ്ട് ഈ വരുന്ന നവംബർ പത്ത് പതിനൊന്ന് തീയതികളിൽ വ്യാപാര ഭവനിൽ നടക്കുന്നത് സംഘടനയുടെ അഞ്ചാമത് സംസ്ഥാന സമ്മേളനമാണ് ഈ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഏറ്റുമാനൂരിൻ്റെ ജനപ്രതിനിധിയും അതുപോലെ തന്നെ കോട്ടയത്തിൻ്റെ പ്രിയപ്പെട്ട മന്ത്രിയുമായ ശ്രീ വി എൻ വാസവൻ അവറുകളാണ് അതുപോലെ തന്നെ തൊട്ടടുത്ത വൈക്കം നിയോജക മണ്ഡലത്തിലെ എം ആയിട്ടുള്ള ശ്രീമതി സി കെ ആശയാണ് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് ഞങ്ങളുടെ വകുപ്പിൻ്റെ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ എൻ എം വിജിയാംബിക മേഡമാണ് ഈ യോഗത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട സെഷനിൽ വനിതാ സെഷനിൽ ഞങ്ങളുടെ ഡെപ്യൂട്ടി ഡയറക്ടർ എം പി ബീന അവറുകളും പങ്കെടുക്കുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹോമിയോപ്പതി വകുപ്പിൽ ഹോമിയോപ്പതി വകുപ്പിലും മറ്റ് സർക്കാരിൻ്റെ തൊണ്ണൂറ്റി മൂന്ന് സർക്കാർ വകുപ്പുകളിലും ഒരൊറ്റ പ്രൊമോഷൻ തസ്തിക പോലും ഇല്ലാത്ത ഒരു തസ്തികയാണ് ഹോമിയോപ്പതി ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത് നിലവിൽ എല്ലാ തസ്തികകൾക്കും പ്രൊമോഷൻ തസ്തികകളുള്ളപ്പോൾ ഒരൊറ്റ പ്രൊമോഷൻ തസ്തിക പോലും ഞങ്ങൾക്കില്ല ഹോമിയോ ഫാർമസിസ്റ്റായി ജോലിയിൽ കയറുന്ന ആളുകൾ ഹോമിയോ ഫാർമസിസ്റ്റുമാരായി തന്നെ വിരമിക്കുകയോ മരണപ്പെടുകയോ ചെയ്യുന്നൊരവസ്ഥയാണ് ഞങ്ങൾക്കുള്ളത് അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു പ്രൊമോഷൻ പോസ്റ്റ് ഉണ്ടാക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും ഹോമിയോ ഫാർമസിസ്റ്റുമാർ യോഗ്യതയുള്ള ഫാർമസിസ്റ്റുമാർ മരുന്ന് കൊടുക്കേണ്ടുന്ന അവസ്ഥയും ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ തൊണ്ണൂറ്റി മൂന്നോളം സ്ഥാപനങ്ങളിൽ ഹോമിയോ ഫാർമസിസ്റ്റുമാരുടെ തസ്തികയില്ല മാത്രമല്ല കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നിലവിൽ വന്ന പത്തോളം സ്ഥാപനങ്ങളിൽ മെഡിക്കൽ ഓഫീസർ എന്നൊരു തസ്തിക മാത്രമാണ് നിലവിലുള്ളത് അതുകൊണ്ട് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരാവശ്യം എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും ഹോമിയോ ഫാർമസിസ്റ്റുമാരെ നിയമിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരാവശ്യം മറ്റൊന്ന് നിലവിൽ അലോപ്പതി മേഖലയിലൊക്കെ ഉള്ളതുപോലെ ഒരു ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനോ അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രൈവറ്റ് മേഖലയിലൊക്കെ ജോലി സ്ഥിരത ഉറപ്പുവരുത്തുന്നതിനോ ആയിട്ടുള്ള മെഡിക്കൽ കൗൺസിൽ ഫാർമസി കൗൺസിൽ നിലവിലില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ആയുഷ് മേഖലയെ അപ്പാടെ ഉൾച്ചേർത്തുകൊണ്ട് ഒരു ഹോമിയോപ്പതിക് ഫാർമസി കൗൺസിൽ ആയുഷ് ഹോമിയോപ്പതിക് ഫാർമസി കൗൺസിൽ സ്ഥാപിക്കണം എന്നുള്ള ഒരാവശ്യം കൂടിയാണ് ഞങ്ങളുടെ ഈ സമ്മേളനം മുന്നോട്ട് വെക്കുന്നത് ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വാർത്തകളും അതുപോലെ തന്നെ മറ്റും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി നിങ്ങൾ ഓരോരുത്തരുടെയും എല്ലാവിധ പരിശ്രമങ്ങളും സഹകരണവും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് ഏറെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ് അതിൽ സർക്കാർ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിട്ടുള്ള പ്രതികരണം എന്നു മാത്രല്ല നമുക്കിപ്പോൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ മൂവായിരത്തോളം തസ്തികൾ മെഡിക്കൽ തസ്തികകൾ അനുവദിച്ചിരുന്നു അതിൽ മുന്നൂറെണ്ണം ഈ ആയുഷ് വിഭാഗത്തിന് മാത്രമാണ് ആയുർവേദ ഹോമിയോ അടങ്ങുന്ന തസ്തികയ്ക്കുള്ള അതിൽ നാൽപ്പത് മെഡിക്കൽ ഓഫീസർമാരുടെ തസ്തിക അനുവദിച്ചിട്ടുണ്ട് പക്ഷേ അതിന് ആനുവാദികമായിട്ടോ അല്ലെങ്കിൽ അതിന് സമാനമായിട്ടോ ഫാർമസി ഫാർമസിസ്റ്റ് പോസ്റ്റ് അനുവദിച്ചിട്ടില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മന്ത്രിക്കും അതുപോലെ തന്നെ വകുപ്പിനെയും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് സർക്കാരിനെ നിരന്തരം സമീപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് പരിഗണനയിലാണ് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം സർ നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്ത ആ പ്രൊജക്ട് ഇപ്പോഴും സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് അതുകൊണ്ട് തന്നെ അതൊരു സജീവ പരിഗണനയിലുള്ള വിഷയമായതുകൊണ്ടും ഫാർമസിസ്റ്റ് ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൻ്റെ അത്യന്താപേക്ഷിതമായൊരു ഘടകമായതുകൊണ്ടും അത് നമുക്ക് നടത്തിക്കിട്ടും അല്ലെങ്കിൽ അത്രയും പോസ്റ്റുകൾ അനുവദിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് നമ്മൾ കരുതുന്നത്